ഈ ദൃശ്യങ്ങൾ കണ്ട് ആരും ഇത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഭാരതീപുരം വാർഡിൽ പന്നി ഫാമിന്റെ മറവിൽ തള്ളിയിരിക്കുന്ന അറവ് മാലിന്യങ്ങളാണിത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഭാരതീപുരം വാർഡിൽ നീരാറ്റുതടം എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പന്നി ഫാമും ഇതിനോട് ചേർന്നുള്ള മൃഗക്കൊഴുപ്പ് വേർതിരിക്കുന്ന ഫാക്ടറിയിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ ഒഴുക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ജലസമൃദ്ധമായ തോട്ടിലേക്ക്. അറവ് മാലിന്യങ്ങൾ ശേഖരിച്ച ഇവയിൽ നിന്നും മൃഗക്കൊഴുപ്പ് വേർതിരിക്കുന്ന കമ്പനിയിൽ നിന്നുള്ള മാലിന്യമാണ് തോട്ടിലേക്ക് ഒഴുക്കുന്നത്. മാലിന്യം കെട്ടിക്കിടക്കുകയും തോട്ടിലെ മീനുകൾ ചത്തുപൊങ്ങുകയും ചെയ്തതോടെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത്. അപ്പം കഴിഞ്ഞ ദിവസം നീരാട്ടുതടം എന്ന് പറയുന്ന ഒരു വനത്തിന് ഉള്ളിൽ അരുവിനോട് ചേർന്ന സ്ഥലത്ത് ഒരു അനധികൃത ഷെഡ് ആരോ ആളിനെ പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഷെഡ് നിർമ്മിച്ചിട്ട് ഈ ഇതിൻ്റെ മാംസങ്ങളെല്ലാം കൊണ്ടുവന്ന് ഉരുക്കി എണ്ണയാക്കി എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് അവിടെ കെട്ടിയിട്ടേക്കുക. അപ്പോൾ ഇന്നലെ മഴയെല്ലാം വന്ന സാഹചര്യത്തിൽ അവർ നല്ലതുപോലെ ഇത് തുറന്നു വിട്ടയാന്ന് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അടിയന്തരമായി പഞ്ചായത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് ജെ സി ബി കൊണ്ടുപോയി അത് പൊളിക്കാം എന്നുള്ള നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. സി ഐ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പരാതിയെല്ലാം കൊടുത്ത് വിളിച്ചു പറയുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്ക്. ഇവിടെ നിൽക്കാൻ പറ്റാത്ത നിലയിലുള്ള വലിയ പിന്നെ ദുർഗന്ധം, വലിയ ദുർഗന്ധമാണ്. അത് ഏരൂർ അഞ്ചൽ അലയമൺ ഇട്ടിവയടക്കം കിഴക്കൻ മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിലൂടെ ഒഴുകി ഇത്തിക്കരയാറ്റിലെത്തിച്ചേരുന്ന തോടിന്റെ അവസ്ഥയാണിത്. മാലിന്യം ഒഴുകിയെത്തുന്ന ഇടങ്ങളിലെല്ലാം അസഹനീയമായ ദുർഗന്ധം, നാട്ടുകാർക്കെല്ലാം ശാരീരിക അസ്വസ്ഥത. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നിരവധി തവണ നാട്ടുകാർ പൊതുപ്രവർത്തകരുടെയും ജനപ്രതികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നടപടി ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വിവരം ധരിപ്പിച്ചവരെയെല്ലാം ശത്രുക്കളായി കാണുന്ന നിലപാടായിരുന്നു ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തോട്ടിൽ നീരൊഴുക്ക് കൂടിയപ്പോഴാണ് രാത്രിയുടെ മറവിൽ വലിയ രീതിയിലുള്ള മാലിന്യം തോട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ഏരൂരിനു പുറമെ അലയമൺ പഞ്ചായത്തിലെ കടവറം പുഞ്ചക്കോണമടക്കമുള്ള പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിച്ചു. ആദ്യം കരുതിയത് കക്കൂസു മാലിന്യം തോട്ടിലൊഴുക്കിയെന്നായിരുന്നു. ഇതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് 2.5 കിലോമീറ്ററിനുള്ളിലായി ടെൻ കണക്കിന് അറവ് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ചാക്കുകളിൽ കെട്ടി കൂട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത്. ഇവിടെ നിന്നും അഴുകിയ തോട്ടിലേക്ക് ഒഴുകുകയാണ് മാലിന്യം. ഞങ്ങൾ അലയോണിൽ നിന്നും ഈ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കാനാണ് 7 കിലോമീറ്ററോളം സഞ്ചരിച്ച് തൃക്കോവിക്കൽ എന്ന പ്രദേശത്തെത്തിയിരിക്കുന്നത്. 3 പഞ്ചായത്തുകളെ തങ്ങളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒഴുകുന്ന ഒരു തോടാണിത്. അലയമൺ, ഏരൂര്, ഇട്ടിവ 3 പഞ്ചായത്തുകളുടെ പ്രധാന ജലസ്രോതസ്സായ ഈ തോട്ടിൽ അറവ് മാലിന്യം കലക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പഞ്ചായത്തിൽ നിന്ന് അറിയുന്നത് ഇത് അനധികൃതമായി പ്രവർത്തിക്കുന്നതെന്നാണ്. ഇന്ന് വരെ ആരോഗ്യ 4 ദിവസമായി ഇത് ഒഴുകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ഇന്ന് വരെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രവർത്തകരും ഇവിടെ എത്തുകയോ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു നാൽക്കാലി മൂത്രമൊഴിച്ച് വെള്ളത്തിലോട്ട് ഒഴുകിയാൽ അതുവരെ അന്വേഷിക്കാൻ വരുന്ന ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകർക്ക് ഇന്ന് വരെ ഇത് കാഴ്ചയിൽ എത്തിയിട്ടില്ല. ഇത് ഒരു കിലോമീറ്റർ താഴെ തൊട്ട് അങ്ങോട്ട് മീനുകൾ ചത്ത് ഒരു വീടുകളുടെ ഒരു ഈ തോട് ജലസ്രോതസ്സിൻ്റെ 200 മീറ്റർ ദൂരെ വരെ ഇതിൻ്റെ സ്മെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തോട്ടിലിറങ്ങുന്ന കുട്ടികൾക്കും തോട്ടിൽ തുണി കഴുകുന്ന ആൾക്കാർക്കുള്ള മുഴുവൻ കൈയും കാലും ചൊറിഞ്ഞ് പൊട്ടുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. 5 വർഷമായി അനധികൃതമായി പ്രവർത്തിക്കുന്ന ഫാക്ടറിക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം അനധികൃതമായി പ്രവർത്തിക്കുന്ന ഫാക്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസിലുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നീരാറ്റുതടം എന്ന് പറയുന്ന പ്രദേശത്ത് അനധികൃതമായി നടത്തി വരുന്ന ഒരു നെയ്യുരുക്ക് കേന്ദ്രം, ഇത് കണ്ടുപിടിക്കാൻ തന്നെ ഞങ്ങൾ 2 ദിവസം പരിശോധന നടത്തിയതിന് ശേഷമാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഇതേപോലെ തോട്ടിലൂടെ, നമ്മുടെ തൃക്കോവിക്കൽ അടപ്പുകാര തോട്ടിലൂടെ മാരകമായ ഗന്ധം വഹിക്കുന്ന വേസ്റ്റ്, അപ്പോൾ തന്നെ ഞാൻ ആ സ്ഥലത്ത് പോവുകയും നമ്മുടെ ഹെൽത്ത് ടീമിനെ, പഞ്ചായത്ത്, പോലീസും എല്ലാം കൂടി പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേന്ദ്രം കണ്ടുപിടിക്കുക സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പ്രസിഡൻ്റ് എന്നുള്ളതിൽ ഞാൻ നിർദ്ദേശം നൽകി. പോലീസിൽ ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം നടപടിയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതിഭീകരമായ ഒരു 2-3 പഞ്ചായത്തുകളെ ഈ കുടിവെള്ള സ്രോതസ്സുകൾ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ വിരുദ്ധന്മാർ സംഘം ചേർന്ന് ആണ് ഈ പ്രവർത്തി നടത്തിയിട്ടുള്ളത്. ഇത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലത്തുനിന്നുള്ള നിസാർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരാളെന്നാണ് ആ പരിസരത്ത് ഒരാൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോലീസ് അടിയന്തരമായി പ്രതികളെ പിടിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് GA ജിത്ത്, വൈസ് പ്രസിഡന്റ് വി രാജി,
സ്ഥിരസമിതി അധ്യക്ഷൻ ഷൈൻ ബാബു എന്നിവരടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നേരിൽ കണ്ട് മനസ്സിലാക്കുകയായിരുന്നു. നാട്ടുവാർത്ത, ഏരൂർ.